നമസ്കാരം. കാർഷിക വിവരസങ്കേതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഗുണമേന്മ നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണം എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ പലതരം കൃഷി കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന ഒരു തലമുറയിലെ അംഗങ്ങളായിരുന്നു. നഗരവൽക്കരണത്തിന്റെ പരിണതഫലമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കൃഷി അന്യമാണ്. മാറി വന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൽ കൃഷി വളരെയധികം കുറഞ്ഞുമിരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൽ നിന്നും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് 30% മുതൽ 40% വരെ നഷ്ടപ്പെട്ടു പോകുന്നതുമുണ്ട്. വിളവെടുപ്പും ഉൽപ്പന്ന സംഭരണവും നടത്തുന്നതിൽ ശരിയായ ധാരണ ചെലുത്തിയാൽ നമുക്ക് ഈ നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഗുണമേന്മ നിലനിർത്താൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ അതിന്റെ വിളവെടുപ്പിനെ ഒരു പരിധിവരെ ആശ്രയിച്ചിരിക്കുന്നു. കൃത്യമായ സമയത്ത് വിളവെടുത്താൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അതിന്റെ ഗുണമേന്മ നിലനിർത്താൻ ഒരു പരിധിവരെ കഴിയുമെന്നതാണ് വാസ്തവം. നമ്മുടെ ഉൽപ്പന്നത്തിന്റെ വിപണന സാധ്യതയും കൊണ്ടുപോകേണ്ട ദൂരവും, അതായത് നമ്മുടെ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുവാൻ വേണ്ടി വരുന്ന സമയവും എല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ വിളവെടുപ്പിനായി ഒരുങ്ങാൻ. വിളവെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞാൽ അടുത്തതായി വിളവെടുക്കുന്ന ദിവസത്തിലെ താപനില വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളവെടുക്കുന്നതാണ് ഉചിതം. കാരണം ചൂട് കൊണ്ട് കേടുവരാനുള്ള സാധ്യത കുറയ്ക്കുവാൻ ഇതുമൂലം സാധിക്കും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിളവെടുപ്പ് ഉപകരണത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണ്. ഓരോ വിളയുടെയും വിളവെടുപ്പിന് അതിന് ചേരുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ മാങ്ങ പോലുള്ള പഴങ്ങൾ പറിക്കുവാൻ സാധാരണ തോട്ടി ഉപയോഗിക്കുന്നതിന് പകരം വലത്തോട്ടി ഉപയോഗിച്ചാൽ ഉൽപ്പന്നം താഴെ വീണ് പൊട്ടുന്നതിനും ചതയുന്നതും നമുക്ക് തടയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഉയരം കൂടിയ മരങ്ങളിൽ നിന്ന് കായ്കൾ പറിക്കുമ്പോൾ കഴിവതും നിലത്തു വീഴാതെ ശ്രദ്ധിക്കണം. പ്രധാനമായും ചക്ക, മാങ്ങ മുതലായ പഴവർഗ്ഗങ്ങൾ വീഴ്ചയുടെ ആഘാതത്തിൽ വിപണനയോഗ്യമല്ലാതാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നിലനിർത്തുവാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വിളവെടുപ്പിന് ശേഷം അതിന്റെ പാക്കിങ്ങിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പാക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വിളവെടുത്ത കൃഷി ഉൽപ്പന്നങ്ങൾ വൃത്തിയായി കഴുകി ശുദ്ധജലത്തിലോ ക്ലോറിൻ ചേർന്ന വെള്ളത്തിലോ വിള കഴുകിയെടുക്കുന്നതാണ്. പാക്ക് ചെയ്യുന്നതിന് മുമ്പ് കേടുവന്നതും രോഗബാധിതയുള്ളതുമായ ഫലങ്ങൾ നീക്കം ചെയ്യുകയാണ് അടുത്തതായി ചെയ്യേണ്ട കാര്യം. വിപണനത്തിനായി പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കേടായതോ രോഗബാധിതയുള്ളതോ മുറിഞ്ഞുപോയതോ ആയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. ഇപ്രകാരം പാക്ക് ചെയ്യാൻ തയ്യാറാക്കിയ ഫലവർഗ്ഗങ്ങൾ തരംതിരിച്ചാൽ അതിന്റെ വിപണന സാധ്യത വർദ്ധിക്കും. ചെറിയ രീതിയിലുള്ള കൃഷിയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വൻകിട കൃഷി സംരംഭങ്ങളാണെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലോ സഹകരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിലോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓരോ കാർഷിക വിളയുടെയും പാക്കിംഗ് രീതികൾ അതിന്റെ രൂപത്തിലും സ്വഭാവത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ചില വിളകളുടെ പാക്കിംഗ് രീതികൾ ഇനി നമുക്ക് പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാഴക്കുലയുടെ കാര്യം തന്നെ നോക്കാം. വാഴക്കുല പടരകളാക്കി 150 ഗേജ് ഉള്ളതും ചെറിയ സുഷിരങ്ങളോട് കൂടിയതുമായ പോളിത്തീൻ കൂടുകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 10 മുതൽ 12 ദിവസം വരെ സാധാരണ അന്തരീക്ഷത്തിൽ ഒരു കേടും വരാതെ നമുക്ക് സംഭരിക്കുവാൻ സാധിക്കുന്നു. പ്ലൂറോട്ടസ് എന്ന ഇനത്തിൽപ്പെട്ട കൂണിന്റെ കാര്യത്തിൽ 100 ഗേജ് ഉള്ള പോളിപ്രൊപ്പലിൻ കവറുകളാണ് ഉചിതം. ഇത്തരം കവറുകളിൽ വായു കടക്കാത്ത വിധത്തിൽ പാക്ക് ചെയ്ത് സൂക്ഷിച്ചാൽ റൂം ടെമ്പറേച്ചറിൽ 36 മണിക്കൂറും ശീതീകരിച്ച മുറിയിൽ 7 ദിവസവും കൂടുതൽ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നു. പുതിയ തക്കാളി 35-40% ഈർപ്പമുള്ള അറക്കപ്പൊടിയിൽ 1:0.5 എന്ന അനുപാതത്തിൽ പാക്ക് ചെയ്താൽ സാധാരണ ഊഷ്മാവിൽ 25 ദിവസം വരെ ഒരു കേടും കൂടാതെ ഈ തക്കാളി നമുക്ക് സൂക്ഷിക്കാനാകും. അതുപോലെ തന്നെ വിളഞ്ഞ സപ്പോർട്ട കനം കുറഞ്ഞതും ഒട്ടിച്ചേർന്നിരിക്കുന്ന തരത്തിലുള്ള പോളിത്തീൻ ഷീറ്റുകളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചാൽ അന്തരീക്ഷ ഊഷ്മാവ് 7 ദിവസം വരെ സപ്പോർട്ടയുടെ ഗുണമേന്മ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കൃഷിയിടത്തു നിന്ന് ഗുണമേന്മ നഷ്ടപ്പെടാതെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനായി പ്രചാരത്തിലുള്ള മറ്റു ചില സൂക്ഷിപ്പ് രീതികൾ കൂടി നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് ഓരോ വിളയും അതിന് അനുയോജ്യമായ കുറഞ്ഞ ഊഷ്മാവിലും ഈർപ്പത്തിലും സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് അനുപാതം നിയന്ത്രിച്ച് സംഭരണശാലയിലെ അന്തരീക്ഷം ക്രമീകരിക്കുന്നതാണ് മറ്റൊരു രീതി. കൃഷിയിടത്തിൽ നിന്ന് വിപണിയിലേക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള താൽക്കാലിക സംഭരണത്തിന് ഇവാപറേറ്റീവ് കൂൾ ചേംബർ ഉപയോഗിക്കുക. ഇത്തരത്തിൽ നമ്മുടെ കൃഷിയുടെ വിളവെടുപ്പിലും പാക്കിംഗ് രീതികളിലും സംഭരണ രീതികളിലും അല്പം ശ്രദ്ധ ചെലുത്തിയാൽ നമ്മുടെ അധ്വാനത്തിന്റെ 30% ലാഭം നമുക്ക് നേടാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ കാർഷിക വിവരസങ്കേതവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 1800-4251.